ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ സോയാബീൻ്റെ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് സോയാബീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു അല്പം വലിയ സോയാബീനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 3 കപ്പൊക്കെ എടുക്കണേ. അങ്ങനെ ഇതാ ഈ ഒരു സോയാബീനിൽ ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 teaspoonഓളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതിൽ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോഴേക്ക് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായി തണിഞ്ഞ് വരുമല്ലോ. അതിനുശേഷം ഇതിനൊരു 3-4 തവണയായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിതാ ആദ്യം തിളച്ച വെള്ളത്തിൽ നിന്ന് ഈ ഒരു സോയാബീൻ എടുത്ത് മാറ്റുന്നുണ്ട്. നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം ഈ ഒരു സോയാബീൻ്റെ 65 തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു അല്പം പോലും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇതിൽ വേണ്ട കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന ആ ഒരു റെസിപ്പിയിൽ കൂടുതൽ വെള്ളമൊക്കെ ആയിപ്പോൾ. അങ്ങനെ ഇതാ ഈ ഒരു തിളച്ച വെള്ളത്തിൽ നിന്ന് ഞാൻ സോയാബീൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അത് 3-4 തവണയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകിയെടുത്ത സോയാബീൻ ഇതാ ഈ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സോയാബീനിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഇനി ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഇതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സോയാബീൻ കഴുകിയെടുക്കുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം ഈ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി 1 teaspoon മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് 2 teaspoon കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ലൊരു കളറ് വേണമെന്നുണ്ടെങ്കിൽ റെഡ് ഫുഡ് കളറല്ലേ, അത് ചേർത്ത് കൊടുക്കാം. പക്ഷേ അത് ഞങ്ങളുടെ ശരീരത്തിനൊക്കെ മോശമല്ല, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ 1 teaspoonഓളം വലിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 1/2 teaspoonഓളം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 teaspoon കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ 1 teaspoon ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കരുത്, കാരണം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് പേസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിതാ ഇപ്പോൾ 2 teaspoonഓളം ജിഞ്ചർ ഗാർലി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 tablespoonഓളം സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്താലാണ് ഈ ഒരു മസാല സോയാബീനിലേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് വരികയുള്ളൂ. ഇതാ ഇത് ഞാൻ നന്നായിട്ട് തന്നെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലയൊക്കെ ഈ സോയാബീനിലേക്ക് ഒന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ. നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയൊന്നും ചെയ്യേണ്ട. ഞാൻ എന്നാലും ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. എന്നാൽ മാത്രമല്ല അതിന് ആ ഒരു മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ യോജിച്ച് കിട്ടുകയുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടേ. അപ്പോൾ ഇതാ ഈ ഒരു ഞാനിപ്പോൾ എന്തായാലും ഒരു 20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കന്നെ സോയാബീനിലേക്ക് നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 3 tablespoonഓളം കോൺഫ്ലോറാണ്. അതായത് ഈ ഒരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 tablespoonഓളം അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിത് ഒരു കാശ്മീരി മുളക് പൊടി തന്നെയാണ് ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക്. ഇതിൽ റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക, പക്ഷേ ഞാനത് ഒഴിവാക്കിയിട്ടാണുള്ളത്. ഇതിലേക്ക് ഞാനിതിപ്പോൾ 2 teaspoonഓളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഒരു നല്ലൊരു കളർ കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുമല്ലോ. പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം, കാരണം ഈ ഒരു കൂട്ടിന് ഉപ്പ് രസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഉപ്പൊന്നും ഇട്ട് കൊടുക്കരുത്.
പിന്നെ ഇതാ ഇതിലേക്ക് ഞാനിത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഈ ഒരു സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിലാണ് ഞങ്ങൾക്ക് ഈ ഒരു കൂട്ട് കിട്ടാനേ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ബാറ്റർ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കണം. അപ്പോൾ എന്താ ഈ ഒരു സമയത്ത് നിങ്ങളൊരിക്കൽ ഇതുപോലെ എന്താ ചെയ്യാനെന്നല്ലേ. ഇനി ഇതിന് വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം ഒരുമിച്ച് തന്നെ ഒഴിച്ച് കൊടുക്കരുത്. ഞങ്ങൾ ഈ ഒരു ബാറ്ററി പെട്ടെന്ന് തന്നെ അങ്ങ് ലൂസായിപ്പോയാൽ പിന്നെ എല്ലാം അലക്കുലത്തായിപ്പോവും. അപ്പോൾ അതുകൂടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ബാറ്ററി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു ബാറ്ററി തയ്യാറാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഈ ഒരു കപ്പ് അളവിൽ വെള്ളം ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതാ ഒരല്പം പോലും കട്ടയില്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു ബാറ്ററി ഇവിടെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബാറ്ററി ഈ ഒരു ബാറ്ററി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല ഇതിൻ്റെ ആ ഒരു തിക്നെസ്സൊക്കെ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഈ ഒരു സോയാബീന് ഒരുമിച്ച് തന്നെ ഇടാണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് ഈ ഒരു ബാറ്ററി ഈ ഒരു സോയാബീനിലേക്ക് ഒന്ന് നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ച് കൊടുക്കാം. ഒരുമിച്ചെന്നെ ഇട്ട് കഴിഞ്ഞാൽ സോയാബീനിലേക്ക് മുഴുവനായിട്ടും ഈ ഒരു കൂട്ട് എന്താ പറയുക യോജിച്ച് കിട്ടിയിട്ടില്ലെങ്കിലോ. അതുകൊണ്ടാണ് പറയുന്നത് ഇതിൽ കുറേശ്ശെ കുറേശ്ശെയായിട്ട് മാത്രം ഇട്ടതിന് ശേഷം ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതാ ഇത് മുഴുവനായിട്ടും ഈ ഒരു ബാറ്ററിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു 65 ഇതേ രീതിയിൽ തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ. ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതേ രീതിയിൽ സോയാബീൻ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ സോയാബീൻ 65 നിങ്ങളും തയ്യാറാക്കിയിട്ടെടുത്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഇത് അടുപ്പിൽ ഞാനൊരു പാന് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കരുത്. ഓരോരോ പീസായിട്ട് വേണം ഇതിലേക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു പോകും. കാരണം വെച്ചാൽ ഇതിൽ അരിപ്പൊടിയും അതുപോലെ തന്നെ കോൺഫ്ലവറൊക്കെ ഉള്ളതല്ല. അപ്പോണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ സോയാബീന് ഈ ഒരു എണ്ണയിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു സോയാബീൻ ഞാൻ 3-4 തവണയായിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കണ്ടല്ലോ. 3-4 തവണയായിട്ട് തന്നെ ഇട്ടിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു സോയാബീൻ്റെ 65 ഇതേ രീതിയിൽ നിങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കണേ. എപ്പോഴും ഞങ്ങൾ ചിക്കൻ 65 ഒക്കെ അല്ലേ ചെയ്തെടുക്കൽ. ഇനി ഇതാ ഈ ഒരു സോയാബീൻ 65 നിങ്ങൾ തയ്യാറാക്കിയിട്ട് നോക്കുക. നല്ല ടേസ്റ്റാണ് ഈ ഒരു സോയാബീൻ്റെ ഈ ഒരു 65. അങ്ങനെ ഇത് ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനെ ഞാൻ നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഞാൻ ഇനി ഇന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് തന്നെ ഇതിനെ മുരിഞ്ഞിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ ചിക്കനൊക്കെ 65 തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ അതൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കണമല്ലോ. അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ ഇതൊരു സോയാബീൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു സ്ട്രെയിനറിലേക്കൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതും അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോരോ പീസായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കരുതേ. ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്ത് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കഴിക്കാനും അത്ര ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരുമിച്ചിട്ട് കൊടുക്കരുത്, ഓരോരോ പീസായിട്ട് തന്നെ ഇട്ട് കൊടുക്കണമെന്ന്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും അതേ രീതിയിൽ തന്നെ ഈ ഒരു സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ഒരു എണ്ണയിലേക്ക് ഞാനൊരു 5 പച്ചമുളകും കുറച്ചധികം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ആ ഒരു സോയാബീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ടേ.
ഇത് ചെറിയൊരു പാത്രത്തിലാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ടെടുത്തത്. എന്തായാലും ഇനി ഒരു അല്പം വലിയ പാത്രത്തിൽ തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ ഞാനൊരു വലിയ പാത്രം തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതാ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ചധികം ഇഞ്ചിയും അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. നല്ല രീതിയിൽ തന്നെ മൊരിയിച്ചെടുക്കണേ. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാകുന്നത്. ആ ഒരു സ്മെല്ല് വരുന്നത് വരെ ഇതിനെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കണേ. പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ഈ ഒരു ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ച ആ ഒരു സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിനൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു ടൊമാറ്റോ സോസിൽ നിന്നും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഈ ഒരു സോയാബീനിലേക്ക് നല്ല രീതിയിൽ യോജിച്ച് വരുന്ന രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സോയാബീൻ 65 നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇനി ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിന് യോജിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ മാഷാല്ല നല്ല ടേസ്റ്റ് ഉണ്ട് തന്നെ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി.